പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ കഥ ഒരു ചൈനീസ് കഥയാണ്. ചൈനയിലെ ഏറ്റവും പ്രസിദ്ധമായ ഫെയറി ടെയിലുകളിൽ ഒന്നാണിത്. മുളവെട്ടുകാരൻ്റെ കഥ, ചന്ദ്രനിലെ രാജകുമാരിയുടെ കഥ. കഥ കേൾക്കാം, വരൂ. ദരിദ്രനായ ഒരു മുളവെട്ടുകാരനുണ്ടായിരുന്നു. മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പേർ അവിടെ ഉണ്ടായിരുന്നതിനാൽ മുളവെട്ടുകാരും ധാരാളമുണ്ടായിരുന്നു. എങ്കിലും പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള വരുമാനം അയാൾക്ക് ലഭിച്ചിരുന്നു. ഒരു ദിവസം വെട്ടിയിട്ട മുളം കമ്പിനുള്ളിൽ നിന്ന് പെരുവിരലിനോളം വലിപ്പമുള്ള ഒരു കുഞ്ഞു കരയുന്നത് അയാൾ കണ്ടു. പെരുവിരലിനോളം വലിപ്പമുള്ള കുഞ്ഞു, ഇതെന്ത് അത്ഭുതം! താൻ സ്വപ്നം കാണുകയാണോ? അയാൾ ശരിക്കും അമ്പരന്നുപോയി. നിർത്താതെ കരയുകയാണ്. അയാൾ സാവധാനം അതിനെ അപകടമില്ലാതെ പുറത്തെടുത്തു. എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചു കഴിഞ്ഞിരുന്ന ആ ദമ്പതികൾക്ക് വലിയ സന്തോഷമായി. അവർ അവളെ ലാളിച്ചു വളർത്തി. ഓരോ ദിവസം കമ്പ് വെട്ടാൻ പോകുമ്പോഴും പിന്നീട് ഓരോ സ്വർണ നാണയം അയാൾക്ക് കമ്പിനുള്ളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഇങ്ങനെയായാൽ തൻ്റെ കഷ്ടപ്പാടുകൾ അവസാനിക്കും. മുളവെട്ടുകാരൻ്റെ ദാരിദ്ര്യം മെല്ലെ മെല്ലെ മാറിത്തുടങ്ങി. അയാൾ സാമാന്യം വലിയൊരു വീട് സ്വന്തമാക്കി കഴിഞ്ഞു. മകൾ അതിവേഗം വളരുകയാണ്. അതീവ സുന്ദരിയായ ഒരു കുമാരിയായി അവൾ മാറിയിരിക്കുന്നു. ആരോടെങ്കിലും അവളെക്കുറിച്ച് പറയാൻ അയാൾ ഭയപ്പെട്ടു. എവിടെ നിന്നാണ് തനിക്കിവളെ കിട്ടിയതെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. കിട്ടുമ്പോൾ ഇവൾക്ക് പെരുവിരലിൻ്റെ വലിപ്പം മാത്രമേന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. കുട്ടിയെ എവിടെ നിന്നെങ്കിലും തട്ടിക്കൊണ്ടുവന്നതാണ് എന്നും പറഞ്ഞ് ആളുകൾ തന്നെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ ഭയന്നു. എന്നാൽ ഇത്തരം കാര്യമൊന്നും അധികം ഒളിച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ. വിവരം പതിയെ പതിയെ ചോർന്നു തുടങ്ങി. കുമാരിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ചെറുപ്പക്കാർ എന്നു. ഹായ്, എന്ത് സൗന്ദര്യം! എല്ലാവർക്കും അവളെ തന്നെ വിവാഹം കഴിക്കണം. എന്തു ചെയ്യും? ആകെ ഒരു കുമാരിയല്ലേ ഉള്ളൂ. മുളവെട്ടുകാരൻ ഒരു ഉപായം മുന്നോട്ട് വെച്ചു. അത്രയൊന്നും എളുപ്പത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത 5 വസ്തുക്കൾ അയാൾ അത് കൊണ്ടുവരുന്നവർക്ക് മാത്രമേ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ആർക്കും അവ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. വന്നവർ നിർദ്ദേശം കേട്ട് ഞെട്ടി. ജീവൻ പണയം വെച്ച് ചിലരൊക്കെ ഇറങ്ങിയെങ്കിലും അവർക്കാർക്കും ജയിക്കാനായില്ല. ചിലരാകട്ടെ പറഞ്ഞ സാധനങ്ങളുടെ അതേപോലുള്ള ചില ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കൊണ്ടുവന്ന് മുളവെട്ടുകാരനെ പറ്റിക്കാൻ ശ്രമിച്ചു. അയാൾ ബുദ്ധിമാനായിരുന്നു. അത്തരം ശ്രമങ്ങളൊക്കെ അയാൾ വേഗം തന്നെ പൊളിച്ചു കളഞ്ഞു. ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്നും ചക്രവർത്തി കുമാരൻ അവളെ കാണാൻ വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് അവളെയും അവൾക്ക് അവനെയും ഇഷ്ടമായി. എന്നാൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നിബന്ധന നേരത്തെ തന്നെ വെച്ചുപോയതാണല്ലോ. അതുകൊണ്ട് ചക്രവർത്തി കുമാരനായാലും നിബന്ധന നോക്കാതെ വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയില്ല. സാധനങ്ങൾ കൊണ്ടുവരാനാണെങ്കിൽ അദ്ദേഹത്തിനു കഴിഞ്ഞതുമില്ല. ദിവസങ്ങൾ കടന്നുപോയി. രാജകുമാരൻ ഇടയ്ക്കിടെ കുമാരിക്ക് കത്ത് കൊടുത്തുവിടും. കുമാരി മറുപടിയും അയക്കും. കത്തുകളിലൂടെ അവരുടെ സ്നേഹം അങ്ങനെ നിലനിന്നു. മകളുടെ വിവാഹം നടത്താൻ ഇങ്ങനെയൊരു നിബന്ധന വെച്ചത് മോശമായിപ്പോയി എന്ന് മുളവെട്ടുകാരന് തോന്നിത്തുടങ്ങി. ഇനി എങ്ങനെ മാറ്റും? ഇങ്ങനെയായാൽ ഇവളുടെ കല്യാണം നടക്കാതെ പോയേക്കും. അയാൾ ആകെ അസ്വസ്ഥനായി. അന്ന് പൗർണമിയായിരുന്നു. പുറത്തെങ്ങും ചന്ദ്രൻ്റെ പൂനിലാ വെളിച്ചം പാലുപോലെ ഒഴുകി പരന്നുകിടന്നു. മട്ടുപ്പാവിൽ കുമാരി ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് മുളവെട്ടുകാരൻ അടുത്തേക്ക് ചെന്നു. അവളുടെ കണ്ണുകൾ ആകെ നിറഞ്ഞിരിക്കുന്നു. കവിളുകൾ നനഞ്ഞിരിക്കുന്നു. എന്താണിത് കുമാരി,
നിനക്കെന്ത് പറ്റി? എന്തിനാണ് നീ കരയുന്നത്? അവൾ കരച്ചിലൊതുക്കി. പല തവണ കുട്ടി ചോദിച്ചപ്പോൾ അവൾ കാര്യം പറഞ്ഞു. ഞാൻ ഈ ഭൂമിയിലുള്ളവൾ. എൻ്റെ ഇടം അങ്ങ് ചന്ദ്രനിലാണ്. ആകാശത്ത് വലിയൊരു യുദ്ധം നടന്നപ്പോൾ ഞാൻ ഭൂമിയിലേക്ക് വന്നതാണ്, തൽക്കാലത്തേക്ക് മാത്രം. ഇവിടത്തേക്ക് വരുമ്പോൾ എനിക്ക് ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇവിടുത്തെ ആളുകളുമായി സ്നേഹമോ സൗഹൃദമോ പാടില്ല. പക്ഷേ നിങ്ങളോട് കൂടെ ചേർന്നപ്പോൾ എന്നോട് അതൊക്കെ മറന്നുപോയി. ഇതിന് എനിക്ക് ശിക്ഷയുണ്ടാകും. സാരമില്ല, ഞാനത് സഹിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെയൊക്കെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ച് എനിക്ക് കൊതി തീർന്നില്ല. എനിക്ക് നാളെ തന്നെ തിരിച്ചു പോകണം. ചന്ദ്രലോകത്തു നിന്നുള്ള സന്ദേശങ്ങൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഓരോ ദിവസവും മുളവെട്ടുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച സ്വർണ നാണയങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ചെലവിന് വേണ്ടി ചന്ദ്രലോകത്തു നിന്ന് അയച്ചവയാണ്. അതൊന്നും സാരമില്ല, എനിക്ക് ഉടനെ പോയി എന്നെ പോകാൻ അനുവദിക്കണം. പോകുന്നതിന് മുമ്പ് ചക്രവർത്തി കുമാരന് നൽകാൻ അവൾ ഒരു കത്തും ഒരു ചെറിയ കുപ്പിയും നൽകി. തൻ്റെ യാത്രയെക്കുറിച്ചായിരുന്നു കത്തിൽ എഴുതിയത്. വളരെ പെട്ടെന്ന് പോവുകയാണെന്നും പോകുന്നതിന് മുമ്പ് കാണാൻ സാധിക്കുകയില്ലെന്നും അതിൽ വിഷമമുണ്ടെന്നും എക്കാലവും താൻ അങ്ങയെ ഓർക്കും എന്നൊക്കെ കത്തിൽ ഉണ്ടായിരുന്നു. കുപ്പിയിലെ മരുന്ന് കഴിക്കണമെന്ന് അവൾ നിർദ്ദേശിച്ചു. ഈ മരുന്ന് കഴിച്ചാൽ ഒരു കാലത്തും മരണം സംഭവിക്കുകയില്ല എന്ന് അവൾ കത്തിൽ ഓർമ്മിപ്പിച്ചു. പക്ഷേ ഈ വരികളൊന്നും കുമാരനെ ആശ്വസിപ്പിച്ചില്ല. ഹൃദയം നുറുങ്ങുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അവൾ പോയിട്ട് ഒരുപാട് കാലം താൻ എന്തിന് മരണമില്ലാതെ ജീവിക്കണം? അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടില്ല. ആ മരുന്ന് അദ്ദേഹം കഴിച്ചതേയില്ല. രാജ്യത്തെ ഏറ്റവും ഉയർന്ന കുന്ന് ഏതാണ് എന്ന് ചക്രവർത്തി അന്വേഷിച്ചു. ചന്ദ്രനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കുന്ന്, ഏറ്റവും ഉയരമുള്ള കുന്ന്. പടയാളികൾ അദ്ദേഹത്തിന് കുന്ന് പരിചയപ്പെടുത്തി. അദ്ദേഹം ആ കത്തും മരുന്നും ആ ഉയർന്ന കുന്നിൽ കുഴിച്ചിട്ടു. അവൾക്ക് അത് വായിക്കാനാവും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അന്ന് മുതൽ ആ കുന്ന് മരണമില്ലാത്ത കുന്ന് എന്ന് അറിയപ്പെട്ടു. കഥയിലെ സുന്ദരി ഇടയ്ക്കെപ്പോഴും കുന്നിൽ വന്ന് ചക്രവർത്തിക്കായി കാത്തിരുന്നു മടങ്ങും എന്ന് ആളുകൾ ഇന്നും വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇത് ഒരു ഗുണപാഠ കഥയല്ല, തികച്ചും ഒരു ഐതിഹ്യ കഥയാണ്. ഇത്തരത്തിലുള്ള പല വിശ്വാസങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അവയെക്കുറിച്ച് അന്വേഷിച്ചറിയൂ. ശുഭദിനം.